Good morning, students. Securing possession of records. Register ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് records പിടിച്ചെടുക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ records registrar സൂക്ഷിക്കേണ്ടതായിട്ട് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത്തെ കമ്മിറ്റി സീസസ് എക്സിസ്റ്റൻസ്. അതായത് 5 വർഷത്തെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ആ കമ്മിറ്റിയുടെ എക്സിസ്റ്റൻസിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ആ കമ്മിറ്റി ക്യാൻസൽ ആയി അടുത്തൊരു കമ്മിറ്റി ഫോം റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ റെക്കോർഡ്സ് പിടിച്ചെടുക്കാവുന്നതാണ്. സൂപ്പർസെഷൻ ഓഫ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂപ്പർസെഷൻ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് സൂപ്പർസീഡ് ചെയ്യുന്നതെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അത് സെക്കൻഡ് കേസ്. തേർഡ് കേസ്, ന്യൂ കമ്മിറ്റി ഓർ അഡ്മിനിസ്ട്രേറ്റർ അണ്ടർ സെക്ഷൻ 33. അതായത് പുതിയൊരു കമ്മിറ്റി ഫോം ചെയ്തു അല്ലെങ്കിൽ ആ കമ്മിറ്റി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേറ്ററിനെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ വേണമെങ്കിൽ റെക്കോർഡ്സ് പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു കേസ് എന്ന് പറഞ്ഞാൽ വൈൻഡപ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ റെക്കോർഡ്സ് രജിസ്ട്രാർക്ക് കൈവശം വയ്ക്കാവുന്നതാണ്. പ്രിവിലേജസ് എന്ന് പറഞ്ഞാൽ ആനുകൂല്യങ്ങളാണ്. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പ്രിവിലേജസ്, ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് അതിന്. അത് സെക്ഷൻ 35 മുതൽ 41 വരെയുള്ള സെക്ഷൻസിലും അതുപോലെ തന്നെ റൂൾ 51 മുതൽ 52 വരെയുള്ള റൂളിൻ്റെ അകത്തുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ആദ്യതൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊരു 5-6 കേസുണ്ട്. ഫസ്റ്റ് വൺ, ഫസ്റ്റ് ചാർജ് ഓഫ് എ സൊസൈറ്റി ഓൺ സെർട്ടൺ അസറ്റ്സ്. ഏതെങ്കിലും അസറ്റ്സ് ഈടാക്കി അസറ്റ്സ് ജാമ്യം വെച്ചിട്ട് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിക്കാണ് ആ അസറ്റിന്മേൽ ഫസ്റ്റ് ചാർജ് എപ്പോഴും വരുന്നത്. അതായത് അത് ഉദ്ദേശിക്കുന്നത് എത്രയേ ഉള്ളൂ, സൊസൈറ്റിയിൽ നിന്ന് മെമ്പേഴ്സ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ അടച്ചു തീർത്തതിന് ശേഷം മാത്രമേ അടുത്ത ഏത് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. രണ്ടാമത്തെ കാര്യം പറയുന്ന ഇതാണ്, ചാർജ് ഓൺ ലാൻഡ് ഓൺ ഡോർ ഹെൽഡ് ബൈ മെമ്പേഴ്സ്. അതായത് ഓൺ പ്രോപ്പർട്ടി എന്ന നിലയിൽ അല്ലെങ്കിൽ പൊസഷൻ, ആ അസറ്റിന്മേലുള്ള പൊസഷൻ വഴിയോ ഏതെങ്കിലും വിധേന ലോൺസ് ബോറോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് മറ്റ് സൊസൈറ്റിയിൽ ഈടാക്കി മറ്റ് സൊസൈറ്റിയിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിലുള്ള കണ്ടീഷൻസാണ് സെക്ഷൻ 36 പറയുന്നത്. അതിനകത്തൊരു 5-8 പോയിൻറ്സ് ഉണ്ട്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് പ്രിവിലേജസ് ആണ്. കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലുള്ള മൂന്നാമത്തെ പ്രിവിലേജ് ആണ് പറയുന്നത്. അത് ഡിഡക്ഷൻ ഫ്രം സാലറി ടു മീറ്റ് സൊസൈറ്റീസ് ക്ലെയിംസ്. സാലറിയിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യുക. അതായത് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ ആ എംപ്ലോയിക്ക് ആ സാലറിയിൽ നിന്നും ലോൺ ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. അത് സെക്ഷൻ 37 പറയുന്നത്. ലോൺ തിരിച്ച് അടയ്ക്കാവുന്നതാണ്. ഇനി അടുത്തത് സെക്ഷൻ 37. സെക്ഷൻ അതാണ് സെക്ഷൻ 37 പറയുന്നത്. അടുത്ത സെക്ഷൻ 38 ആണ്, ചാർജസ് ആൻഡ് സെറ്റ് ഓഫ് ഇൻ റെസ്പെക്ട് ഓഫ് ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഓഫ് മെമ്പർ ഇൻ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി. അതായത് ചാർജ് ആൻഡ് സെറ്റ് ഓഫ് ഇൻ റെസ്പെക്ട് ഓഫ് ഷെയർസ്, ഷെയർസിന്മേലോ അല്ലെങ്കിൽ ഷെയർസിന്മേൽ ഇൻ റെസ്പെക്ട് ഓഫ് ഷെയർസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓഫ് മെമ്പർ ഇൻ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി. അതായത് ഷെയറിന്മേൽ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ക്യാപിറ്റലിന്മേലുള്ള ആ മെമ്പറിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ ബേസിൽ എന്തു ചെയ്യാം ആ ബാധ്യത എന്നെ സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ തട്ടിക്കഴിക്കുക എന്നുള്ളതാണ്. തട്ടിക്കഴിക്കാവുന്ന ഒരു പ്രിവിലേജ് കൂടെ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഉണ്ട്. അടുത്തത് ഷെയർ ഓർ ഇൻട്രസ്റ്റ് ഓർ റിസർവ് ഫണ്ട് നോട്ട് ലയബിൾ ടു അറ്റാച്ച്മെൻറ്റ്. ഷെയർ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റിസർവ് ഫണ്ട് അറ്റാച്ച്മെൻറ്റ്, അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ ജപ്തി ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങളൊന്നും അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതായത് ജപ്തി ചെയ്യാനായിട്ടുള്ള അധികാരം ഇല്ല. ഇനി അടുത്ത പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ എക്സംഷൻ ഫ്രം സർട്ടൺ ടാക്സസ് ഫീസ് ആൻഡ് ഡ്യൂട്ടീസ്.
ചില ടാക്സിൽ നിന്നും ഫീസിൽ നിന്നും ഡ്യൂട്ടീസിൽ നിന്നുമൊക്കെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ എക്സംപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതും ഒരു പ്രിവിലേജ് ആണ്. ഇനി എക്സംപ്ഷൻ ഫ്രം കമ്പൽസറി രജിസ്ട്രേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്. ചില ഇൻസ്ട്രുമെൻസിന് കമ്പൽസറി രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പം ആ പ്രമാണങ്ങൾ, അപ്പോൾ ആ പ്രമാണങ്ങൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയതുകൊണ്ട് കമ്പൽസറി രജിസ്ട്രേഷൻ ചെയ്യേണ്ട എന്നാണ് മറ്റൊരു പ്രിവിലേജ്. ഇത്രയും പ്രിവിലേജസ് ആണുള്ളത്. പക്ഷേ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ സ്റ്റഡി നമുക്ക് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഫസ്റ്റ് ചാർജ് ഓഫ് എ സൊസൈറ്റി ഓൺ സെർട്ടൺ അസറ്റ്സ്, സെക്ഷൻ 35. അതായത് ഇതിൻ്റെ അത് പറയുന്ന ഇതാണ്, മെമ്പേഴ്സ് മോർഗേജ് ലാൻഡഡ് പ്രോപ്പർട്ടി ഓർ എനി അതർ സൊസൈറ്റീസ് ടു എനി ലാൻഡഡ് പ്രോപ്പർട്ടി ഓർ എനി അതർ സൊസൈറ്റീസ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ അവെയിലിംഗ് ലോൺ. ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് മെമ്പേഴ്സ് പ്രോപ്പർട്ടീസ് ഈഡായിട്ട് വെച്ചുകൊണ്ടാണ് അവർ ലോൺ റേസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം സൊസൈറ്റിക്കാണ് ആ പ്രോപ്പർട്ടിയിന്മേൽ ഫസ്റ്റ് ചാർജ് വരുന്നത്. അതായത് ഫസ്റ്റ് ചാർജ് വരുന്നത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് എടുത്ത ലോൺ തിരിച്ചടച്ചതിന് ശേഷം മിച്ചം വെച്ചിട്ട് ബാക്കിയുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അതാണ് അതുകൊണ്ടാണ് അതൊരു ഫസ്റ്റ്, അതുകൊണ്ടാണ് അതിനെ ഒരു ഫസ്റ്റ് പ്രിവിലേജ് ആയിട്ട് പറയുന്നത്. ഇനി ഈ ഫസ്റ്റ് ചാർജ് എന്തിലാണ് ഈടാക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ക്രോപ്സ് ആയിരിക്കാം, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ആയിരിക്കാം. ആ ഏത് സാധനത്തിൽ മേൽ ആണോ ഈട് വെച്ചിരിക്കുന്നത് ആ സാധനം, അതായത് ക്രോപ്സ് ആകാം, അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, അല്ലെങ്കിൽ ക്യാറ്റിൽ, അല്ലെങ്കിൽ ക്യാറ്റിൽ ഫോഡേഴ്സ്, അഗ്രികൾച്ചറൽ ഇംപ്ലിമെൻറ്റ്സ്, മെഷീനറി ഓർ റോ മെറ്റീരിയൽ സപ്ലൈഡ് ഓർ പർച്ചേസ്ഡ് ഔട്ട് ഓഫ് എനി ലോൺ ഗിവൺ ബൈ സൊസൈറ്റി. ക്യാറ്റിൽ ചിലപ്പോൾ കാലികളായിരിക്കാം. അതായത് ആ ക്യാറ്റിൽ പർപ്പസിന് വേണ്ടിയിട്ട് എടുത്ത ലോണായിരിക്കും. അങ്ങനെയാണെങ്കിൽ ക്യാറ്റിലിനെ അവർക്ക് ക്യാറ്റിലിന്മേൽ ഫസ്റ്റ് ചാർജ് ഈടാക്കാവുന്നതാണ്. അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഇംപ്ലിമെൻറ്റ്സ് ചിലപ്പം വെച്ചിട്ട് എന്തെങ്കിലും മെഷീൻസോ കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ടായിരിക്കാം ലോൺ എടുക്കുന്നത്. അപ്പോൾ അതും എന്തു തന്നെയാണ്, ഫസ്റ്റ് ചാർജാണ്. അപ്പം ഇവർക്കിത് തിരിച്ചടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ഈ സാധനങ്ങൾ, ഈ പറഞ്ഞ രണ്ട് കേസസ്, ഈ വസ്തുക്കൾ വിറ്റ് അതിൻ്റെ കാശ് ഈടാക്കാവുന്നതാണ്. അതാണ് ഫസ്റ്റ് ചാർജിൻ്റെ പറയുന്നത്. ഇനി അടുത്ത അതിൻ്റെ കണ്ടീഷൻസ് കണ്ടിന്യൂ ചെയ്യുവാണ്. നോ പേഴ്സൺ ട്രാൻസ്ഫർ എനി പ്രോപ്പർട്ടി സബ്ജക്റ്റ് ടു എ ചാർജ് അണ്ടർ സെക്ഷൻ 1. അതായത് ഇപ്പം നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞല്ലോ, അതാണ് സബ്സെക്ഷൻ 1 എന്ന് പറയുന്നത്. അപ്പം ആ പോയിന്റിൻ്റെ അത് പറയുന്നുണ്ട്, ഫസ്റ്റ് ചാർജുള്ള അസറ്റ്സ്, ഫസ്റ്റ് ചാർജ് ആർക്ക് തന്നെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കേ വരുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ രണ്ടാമത്തെ പോയിന്റിൻ്റെ അകത്ത് പറയുന്നത് നോ പേഴ്സൺ ട്രാൻസ്ഫർ എനി പ്രോപ്പർട്ടി സബ്ജക്റ്റ് ടു എ ചാർജ്, അതായത് സബ്ജക്റ്റ് ടു എ ഫസ്റ്റ് ചാർജ് ഉള്ള പ്രോപ്പർട്ടീസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള റൈറ്റ് മെമ്പേഴ്സിന് ഇല്ല. മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തവർക്ക് ഇല്ല. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് എ ട്രാൻസ്ഫർ മെയ്ഡ് ഇൻ കോൺട്രവെൻഷൻ ഓഫ് പ്രൊവിഷൻ അണ്ടർ സബ്സെക്ഷൻ 2 ഈസ് വോയിഡ്. അതായത് ഫസ്റ്റ് പോയിൻ്റാണ് കേന്ദ്രീകരിച്ചാണ് ഈ എല്ലാ പോയിൻറ്സും വരുന്നത്. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാർജ് ഉണ്ടോ ആ അസറ്റ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലോൺ എടുത്ത തുകയിൽ നിന്ന് തുക ഈടാക്കിയതിന് ശേഷം മാത്രം മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഫസ്റ്റ് ചാർജ് ഉണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി കൈമാറ്റം ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഇല്ല. ഇനി മൂന്നാമത് പറയുന്നത് എന്തെങ്കിലും കാരണവശാൽ ആ അസറ്റ് കൈമാറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വോയിഡായിട്ടുള്ള ഒരു കോൺട്രാക്റ്റായിട്ട് മാറും. വോയിഡ് കോൺട്രാക്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം, വോയിഡായിട്ടുള്ള കോൺട്രാക്റ്റായിട്ട് മാറും. ഇനി നാലാമത് പറയുന്നത് ചാർജ് ക്രിയേറ്റഡ് എഗൈൻസ്റ്റ് എനി ക്ലെയിം ഓഫ് ദി ഗവൺമെൻറ് എഗൈൻസ്റ്റ് ദ ലോൺ ആഫ്റ്റർ ദി ഗ്രാൻഡ് ഓഫ് ലോൺ ബൈ സൊസൈറ്റി. ഈ നാലാമത്തെ കണ്ടീഷനിൽ പറയുന്നത് ഇനി ഒരേ പ്രോപ്പർട്ടി തന്നെ വെച്ചിട്ട് ആദ്യം കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ സൊസൈറ്റിയുടെ ലോൺ ആദ്യം അടയ്ക്കണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ലോൺ കിട്ടുമെന്നുണ്ട്, അപ്പോൾ അവർ ഈ പ്രോപ്പർട്ടി തന്നെ വീണ്ടും ഒന്നുകൂടെ അതിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, അറ്റാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനോട് ചേർത്തിട്ടുണ്ടെങ്കിൽ, ഈ ഈ പ്രോപ്പർട്ടി തന്നെ വെച്ചാണ് അടുത്ത ലോൺ എടുത്തിരിക്കുന്നതെങ്കിൽ ആദ്യം സൊസൈറ്റിയുടെ ലോൺ അടച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള പർപ്പസിന്, അതായത് ഗവൺമെൻറ്റിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചാർജിൽ പറഞ്ഞിരിക്കുന്നത്. നാല് കാര്യങ്ങളാണ്.
ഒന്ന് ഫസ്റ്റ് ചാർജ് ഉണ്ടോ ആദ്യം കോർപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ അടയ്ക്കുക. രണ്ടാമത് പറഞ്ഞത് ഈ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. മൂന്നാമത് ട്രാൻസ്ഫർ ചെയ്താൽ ആ കോൺട്രാക്റ്റ് വോയിഡാണ്. നാലാമത് പറയുന്നത് ഈ പ്രോപ്പർട്ടി തന്നെ വെച്ച് ഗവൺമെൻറ്റിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യം കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അടച്ചതിന് ശേഷം മാത്രമേ ഗവൺമെൻറ് പർപ്പസിനായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ പോയിൻറ്റിൻ്റെ അകത്ത് കുറച്ച് കൂടുതൽ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് അടുത്ത ദിവസം അറ്റാച്ച് ചെയ്യുന്നുള്ളൂ. മൂന്നാമത്തേത് ഡിഡക്ഷൻ ഫ്രം സാലറി ടു മീറ്റ് സൊസൈറ്റീസ് ക്ലെയിം ഇൻ സർട്ടൺ കേസസ്. അതായത് സെക്ഷൻ 37 അതിനെക്കുറിച്ച് പറയുന്നത്. അതായത് സൊസൈറ്റീസ് ഡിസ്പേഴ്സ് ലോൺ ടു പെർമനൻ്റ് എംപ്ലോയീസ് ഓൺ ദി സെക്യൂരിറ്റി ഓഫ് സാലറി സർട്ടിഫിക്കറ്റ്സ്. സൊസൈറ്റിക്ക് പെർമനൻ്റ് എംപ്ലോയീസിന് എന്ത് ചെയ്യാം, ലോൺ പ്രൊവൈഡ് ചെയ്യാം. ആ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരുടെ സാലറി സർട്ടിഫിക്കറ്റിൻ്റെ സെക്യൂരിറ്റിയിലാണ് അവർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി അപ്പോൾ അതിനായിട്ട് ആദ്യം ഡിക്ലറേഷൻ, ഒരു ഡിക്ലറേഷൻ അവരെ കൊണ്ട് എഴുതി വെപ്പിക്കും. എലോങ് വിത്ത് ലോൺ ആപ്ലിക്കേഷൻ്റെ കൂട്ടത്തിൽ ഒരു ഡിക്ലറേഷൻ്റെ ഒരു പ്രൊവിഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഫില്ല് ചെയ്യണം. അപ്പം ഈ അതിൻ്റെ അത് ഫില്ല് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഈ ഫെയിൽസ് ടു പേ ബാക്ക് ദി എമൗണ്ട് ഡ്യൂ ടു ദ സൊസൈറ്റി ആസ് എഗ്രീഡ് എമൗണ്ട് ക്യാൻ ബി ഡിഡക്റ്റഡ് ഫ്രം ഹിസ് മന്ത്ലി സാലറി. പറഞ്ഞിരിക്കുന്ന തുക തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ലാത്ത പക്ഷം എന്ത് ചെയ്യാം, അയാളുടെ മന്ത്ലി സാലറിയിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി സാലറി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്റാണ്. ആ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് ഇഷ്യൂ ചെയ്യുന്ന ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിങ് ഓഫീസറാണ് അല്ലെങ്കിൽ എംപ്ലോയർ എന്ന് പറയും, എംപ്ലോയറാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ സർട്ടിഫിക്കറ്റും കൂടെ ഈ ഡിക്ലറേഷൻ്റെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്യണം. ലോൺ ആപ്ലിക്കേഷൻ്റെ അകത്തൊരു ഡിക്ലറേഷൻ ഉണ്ടായിരിക്കും, ആ ഡിക്ലറേഷൻ്റെ കൂട്ടത്തിൽ സാലറി സർട്ടിഫിക്കറ്റും കൂടെ അറ്റാച്ച് ചെയ്യും. ഇനി ഇത് അറ്റാച്ച് ചെയ്ത് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാലറി ഡിസ്പേഴ്സിങ് ഓഫീസർ സമ്മതിച്ചെങ്കിൽ മാത്രമേ അത് അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു പ്രൊവിഷനും കൂടെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലായി കാണുമല്ലോ. അതായത് ലോൺ എടുക്കാം, ലോൺ എടുക്കുമ്പം പെർമനൻ്റ് എംപ്ലോയീസിന് ലോൺ കൊടുക്കും, ലോൺ കൊടുക്കുമ്പം സാലറി സർട്ടിഫിക്കറ്റും കൂടെ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യും. അപ്പോൾ അതിൻ്റെ അങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പിട്ട് അതേ എൻ്റെ ആപ്ലിക്കേഷൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഡിക്ലറേഷൻ അവരെ കൊണ്ട് ഫില്ല് ചെയ്യിപ്പിക്കും. ആ ഡിക്ലറേഷൻ്റെ കൂട്ടത്തിൽ സാലറി സർട്ടിഫിക്കറ്റിൻ്റെ സർട്ടിഫിക്കറ്റും കൂടെ അതിൻ്റെ കൂടെ എൻക്ലോസ് ചെയ്യും. മനസ്സിലായല്ലോ. അങ്ങനെ അവർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ടുഡേയ്സ് അസൈൻമെൻറ്റ് ഈസ് ലിസ്റ്റ് ഔട്ട് ദ കേസസ് വെയർ രജിസ്ട്രാർ പ്രോസസ് റെക്കോർഡ്സ്. താങ്ക് യു.